ഒരു കൊറോണ കേസുകൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ യൂറോപ്പിലെ പല രാജ്യങ്ങളും കാണുവാൻ കഴിഞ്ഞാലും ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും ചെറിയ തോതിലെങ്കിലും രോഗം സ്ഥിരീകരിക്കുന്നവരുണ്ട്. കാരണം രാജ്യത്ത് പുറത്തുനിന്ന് വരുന്നവർ എന്നാണ് പല കണക്കുകളും പറയുന്നത്. എന്നാൽ രാജ്യത്ത് ഇതുവരെ ഒരു കോവിഡ്-19 കേസുകൾ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത സംസ്ഥാനം കൂടിയാണ് നാഗാലാൻഡ്. കോവിഡിനെ പടിക്കുപുറത്ത് തന്നെ നിർത്താൻ വേണ്ടി നാഗാലാൻഡിന്റെ മറ്റൊരു മാസ്റ്റർ പ്ലാൻ. ഇനിയും ആ സ്ഥിതി തുടരാനാണ് സർക്കാരിന്റെ ആഗ്രഹം. അതിനായി മറ്റ് സംസ്ഥാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന നാഗാലാൻഡുകാർക്ക് 10,000 രൂപ വീതം നൽകാനാണ് സർക്കാരിന്റെ പുതിയ തീരുമാനം. ഒരു കാരണവശാലും വൈറസ് അതിർത്തി കടന്ന് നാഗാലാൻഡിലേക്ക് പ്രവേശിക്കരുതെന്ന് നിർബന്ധമുള്ളതിനാലാണ് ഇങ്ങനെ ഒരു പദ്ധതി സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതായത് നാഗാലാൻഡുകാരായ നിരവധി പേരാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇവർ അവിടെ തന്നെ തുടരണമെന്നാണ് സർക്കാർ ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഇതിനായി ഒറ്റത്തവണ സഹായ പദ്ധതി എന്ന നിലയിൽ അവർക്ക് 10,000 രൂപ വീതം നൽകുകയും ചെയ്യും. സിക്കിം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കഴിയുന്നവർക്ക് ഈ സഹായം ലഭിക്കുകയും ചെയ്യും. എന്നാൽ മറ്റ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കഴിയുന്നവർക്ക് ഈ സഹായം ലഭിക്കില്ലെന്നാണ് ലഭ്യമാകുന്ന വിവരം. സംസ്ഥാന സർക്കാരിന്റെ വെബ്സൈറ്റ് സന്ദർശിച്ച അതിൽ നൽകിയിരിക്കുന്ന ഫോം പൂരിപ്പിച്ച് അയച്ചാൽ സഹായം ലഭ്യമാകുന്നതായിരിക്കും. ഇതിനായി ആദ്യം സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. സ്വന്തമായി ആധാർ കാർഡും നാഗാലാൻഡ് സർക്കാരിന്റെ ജനതാ സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതുമാണ്. ബാങ്ക് അക്കൗണ്ട് നമ്പർ കൂടി നൽകിയാൽ പണം അക്കൗണ്ടിൽ തന്നെ എത്തുകയും ചെയ്യും. ഇതുവരെ കോവിഡ്-19 അകറ്റി നിർത്താൻ നാഗാലാൻഡിന് കഴിഞ്ഞത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം കൂടിയാണ്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങൾ നാട്ടുകാരെ തിരികെ എത്തിച്ചു തുടങ്ങിയതോടെ കോവിഡ്-19 കേസുകൾ വർദ്ധിക്കാൻ തുടങ്ങി. നാഗാലാൻഡ് ഈ നടപടി സ്വീകരിച്ചാൽ അവിടെയും കോവിഡ് പടരുമെന്ന് അവർ അനുമാനിക്കുകയും ചെയ്തു. അതിനാൽ അവരുടെ ആൾക്കാർ നിലവിൽ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ സുരക്ഷിതമായി തുടരാൻ ശ്രമിക്കണമെന്ന് നാഗാലാൻഡ് ചീഫ് സെക്രട്ടറി തെംജൻ ടോയ് ആവശ്യപ്പെടുകയും ചെയ്തു. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പിന്നീട് തിരികെ എത്തിക്കാൻ പദ്ധതികൾ തയ്യാറാക്കി വരികയാണെന്നും നാഗാലാൻഡ് സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാർ തിരികെ എത്തിയാൽ മതിയായ ക്വാറന്റൈൻ സൗകര്യം അവർക്കായി ഒരുക്കാൻ സാധിച്ചെന്ന് വരികില്ല. ഇതാണ് തൽക്കാലം സാമ്പത്തിക സഹായം നൽകാമെന്ന തീരുമാനമെടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത്. പ്രായമായവരെയും ചികിത്സയ്ക്കും മറ്റുമായി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയവരെയും ആദ്യം തിരികെ എത്തിക്കാനായിരിക്കും മുൻഗണന നൽകുക. മറ്റ് സംസ്ഥാനങ്ങളെല്ലാം അവരവരുടെ ആൾക്കാരെ തിരികെ എത്തിക്കുമ്പോഴും നാഗാലാൻഡ് അതിനുവേണ്ട നടപടികൾ എടുത്തു തുടങ്ങിയിട്ടില്ല. മതിയായ സുരക്ഷയും ക്വാറന്റൈൻ സജ്ജീകരണങ്ങളും തയ്യാറാകുന്നതോടെ പടിപടിയായി ആൾക്കാരെ എത്തിച്ചു തുടങ്ങുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.